നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ സന്തോഷത്തോടെ പങ്കെടുക്കണമെന്ന് അയോധ്യ കേസിലെ ഹർജിക്കാരനായ ഇക്ബാൽ അൻസാരി. അയോധ്യയിലുള്ളവരെല്ലാം സഹോദരങ്ങളാണെന്നും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അയോധ്യയുടെ വികസനത്തിൽ വലിയ സന്തോഷം. മസ്ജിദ് വേഗത്തിൽ യാഥാർത്ഥ്യമാകണം, അല്ലെങ്കിൽ ആ സ്ഥലത്ത് കൃഷി നടത്തണം. കൃഷി നടത്തിയ ശേഷം വിളവ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പങ്കിടണമെന്നും ഇക്ബാൽ അൻസാരി പറഞ്ഞു. അതേസമയം അയോധ്യയിൽ നാളെ നടക്കാനിരിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഒരുക്കം പുരോഗമിക്കുകയാണ്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ജസ്റ്റിസ് അശോക് ഭൂഷൺ പങ്കെടുക്കും. അയോധ്യ കേസിൽ വിധി പ്രസ്താവിച്ച അഞ്ചംഗ ബെഞ്ചിലെ അംഗമാണ് ജസ്റ്റിസ് അശോക് ഭൂഷൺ. ഭരണഘടനാ ബെഞ്ചിൽ വിധി പ്രസ്താവിക്കുന്ന സമയത്തുണ്ടായിരുന്ന മറ്റ് നാല് ജഡ്ജിമാർ പങ്കെടുക്കില്ലെന്നാണ് റിപ്പോർട്ട്. അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് എസ് എ ബോബ്ഡെ, ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്, ജസ്റ്റിസ് എസ് അബ്ദുൾ നസീർ, ജസ്റ്റിസ് അശോക് ഭൂഷൺ എന്നിവരായിരുന്നു 2019 അയോധ്യ വിധി പ്രസ്താവിച്ചത്. ഇവരിൽ നാല് പേർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ജസ്റ്റിസ് ഗൊഗോയിയെ 2020 രാജ്യസഭയിലേക്ക് കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്തിരുന്നു. നിലവിൽ വിവിധ അനാഥാലയങ്ങളുടെയും എൻജിഒ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും തിരക്കിലാണ്. സുപ്രീം കോടതിയിൽ പ്രവൃത്തി ദിവസമായതുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് പങ്കെടുക്കാത്തതെന്നാണ് വിവരം. ജസ്റ്റിസ് ബോബ്ഡെ നാഗ്പൂരിലെ സ്വവസതിയിൽ റിട്ടയർ ജീവിതം നയിക്കുകയാണ്. അയോധ്യ വിധി പ്രസ്താവിച്ച അഞ്ചംഗ ബെഞ്ചിലെ ഏക മുസ്ലിം ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് നസീർ. നിലവിൽ അദ്ദേഹം ആന്ധ്രാപ്രദേശ് ഗവർണറാണ്. ജസ്റ്റിസ് അശോക് ഭൂഷണെ 2021 നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ചെയർമാനായി നിയമിച്ചിരുന്നു. അയോധ്യ കേസിൽ വിധി പറഞ്ഞ ഭരണഘടനാ ബെഞ്ചിലെ എല്ലാ ജഡ്ജിമാരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. നാളെ 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തും. ഉച്ചയ്ക്ക് 12:05 മുതൽ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് പൊതുചടങ്ങിനെ അഭിസംബോധന ചെയ്യും. നാളെ രാവിലെ 10 പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി 50 സംഗീതോപകരണങ്ങൾ അണിനിരത്തിയുള്ള സംഗീതാർച്ചന മംഗളധ്വനി നടക്കും. 18 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ 2 നീളുന്ന അർച്ചനയിൽ പങ്കെടുക്കുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രമുഖ വ്യവസായികളും ബോളിവുഡ് കായിക താരങ്ങളും അടങ്ങുന്ന VVIPകളും എത്തുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി അയോധ്യയിൽ വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് പോലീസും കേന്ദ്രസേനകളും പഴുതടച്ച കാവലാണ് ഒരുക്കുന്നത്. ദുരന്ത നിവാരണ സേനയും രംഗത്തുണ്ട്. അനുമതിയില്ലാതെ ഒരു വാഹനം പോലും അയോധ്യയിലേക്ക് കടത്തിവിടുന്നില്ല. നേരത്തെ അയോധ്യയിലെത്തിയ അനുമതിയില്ലാത്ത വാഹനങ്ങൾ റോഡിലിറക്കാനും അനുവദിക്കുന്നില്ല. 8,000 പേരെയാണ് തിങ്കളാഴ്ച ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ക്ഷണം ലഭിക്കാത്തവർക്ക് മുറികൾ നൽകേണ്ടതില്ലെന്ന കർശന നിർദ്ദേശമാണ് ഹോട്ടലുകൾക്ക് അധികൃതർ നൽകുന്നത്. അനുമതിയുള്ളവർ തന്നെയാണോ ഹോട്ടലുകളിൽ താമസിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥർ ഇന്നലെയും പരിശോധന നടത്തി. ഈയിടെ ഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഉപയോഗിച്ച ഹസ്മത് വാഹനങ്ങളും അയോധ്യയിൽ എത്തിച്ചിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞാലും അയോധ്യയിൽ വൻ ജനത്തിരക്ക് കുറയുന്നതുവരെ NDRF സംഘം തുടരും. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളും പൂജകളുമാണ് അയോധ്യയിൽ പ്രതിഷ്ഠയോടനുബന്ധിച്ച് നടക്കുന്നത്. January 16 ഉച്ചയ്ക്ക് സരയൂ നദിയിൽ ആരംഭിച്ച ചടങ്ങ് 22 പ്രാണപ്രതിഷ്ഠ വരെ തുടരും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:20 അഭിജിത് മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങ്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:28 ബാലരാമ വിഗ്രഹം ക്ഷേത്രത്തിന് ശ്രീകോവിലിൽ എത്തിച്ചത്. 5 നിൽക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹത്തിന് 51 ഉയരവും 200 kg ഭാരവുമുള്ളതിനാൽ എഞ്ചിനീയർമാരുടെ കൂടി സാന്നിധ്യത്തിലാണ് ഇത് ശ്രീകോവിലിൽ സ്ഥാപിച്ചത്. വിഗ്രഹത്തിൽ വിവിധ അധിവാസങ്ങൾ നടന്നു വരികയാണ്. വിഗ്രഹത്തെ നനഞ്ഞ തുണി കൊണ്ട് ചുറ്റി ജലാധിവാസവും ചന്ദ്രനും കുങ്കുമപ്പൂവും അരച്ചുതേച്ചുകൊണ്ട് ഗന്ധാധിവാസവും നടത്തി. ശനിയാഴ്ച ആദ്യം ശർക്കര കൊണ്ടും പഴങ്ങൾ കൊണ്ടും അധിവാസം നടത്തി. അതിനുശേഷം വിവിധ പുണ്യസ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച 81 കലശങ്ങളിലായി നിറച്ച ഔഷധമൂല്യമുള്ള ജലാഭിഷേകത്തിന് ശേഷം പുഷ്പാധിവാസം നടത്തി. ഇത് 3 നീണ്ടു. ഞായറാഴ്ച മദ്യാധിവാസ്, ശയ്യാധിവാസ് എന്നിവയും ഉണ്ടാകും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് ഹ്രസ്വമായ ചടങ്ങുകളാണ് ഉണ്ടാവുക. മുഹൂർത്തം നിശ്ചയിച്ച കാശിയിലെ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിന്റെ മേൽനോട്ടത്തിലാണ് ചടങ്ങുകൾ. കാശിയിലെ ലക്ഷ്മികാന്ത് ദീക്ഷിത് ചടങ്ങിന്റെ മുഖ്യ കാർമ്മികനാകും. ക്ഷേത്രത്തിലെ മുഖ്യപൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് ഉൾപ്പെടെയുള്ളവരും പങ്കെടുക്കും.